മലകളിലൊളിവിതറി അരികിൽ അണയും യേശുവേ പൊരുൾ വഴി മൊഴി ചിതറി കൃപകൾ പൊഴിയും യേശുവേ അരുളണമേ തിരുവരം ചൊരിയണമേ തവമനം പാപിയായ എൻ്റെ മാനസേ അലകളിലൊളിവിതറി അരികിൽ അണയും യേശുവേ പൊരുൾ വഴി മൊഴി ചിതറി കൃപകൾ പൊഴിയും യേശുവേ അരുളണമേ തിരുവരം ചൊരിയണമേ തവമനം പാപിയായ എൻ്റെ മാനസേ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുയേശുവിലെല്ലാം പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം. ഈ ദിനം എല്ലാവിധമായ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 19:10. നമ്മുടെ സ്വന്തമായതെന്തും അതെത്ര വില കുറഞ്ഞതാണെങ്കിലും അവ നഷ്ടപ്പെട്ടു പോയാൽ തിരഞ്ഞു കണ്ടുപിടിക്കാൻ നാം ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട്. ഒരു സൂചി പോയാൽ പോലും അടിച്ചു വാരി അത് കണ്ടെടുക്കുവാൻ നോക്കും. ഒരു തരി സ്വർണമോ മറ്റോ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. മനുഷ്യന്റെ ഈ സഹജമായ സ്വഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു 3 ഉപമകളിലൂടെ നമ്മെ ചിലത് പഠിപ്പിക്കുകയാണ്. 100 ആടുള്ള ഒരു മനുഷ്യൻ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ 99 വിട്ട് ഒന്നിന് തിരഞ്ഞു പോകുന്ന സ്നേഹമാണ് ആദ്യത്തെ ഉപമയിൽ വിവരിക്കുന്നത്. ഇതിനോട് സമമായ മറ്റൊന്ന് കാണാതെ പോയ ബ്രഹ്മയാണ്. 10 ബ്രഹ്മയിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയ സ്ത്രീയും വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അന്വേഷിച്ച് കണ്ടുപിടിക്കുക. കണ്ടുകിട്ടിക്കഴിഞ്ഞ ഇടയനും സ്ത്രീയും ചെയ്യുന്നത് സ്നേഹിതന്മാരെ വിളിച്ച് സന്തോഷം പങ്കുവെക്കുകയാണ്. 2 ഉപമയിലൂടെ മാനസാന്തരപ്പെടുന്ന ഭാവിയെക്കുറിച്ചുള്ള സ്വർഗം സന്തോഷിക്കുന്നത് എത്രത്തോളമാണെന്ന ഗുണപാഠം നൽകുകയാണ്. എന്നാൽ ഈ 2 ഉപമകളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം പുത്രനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പിതാവിന്റെ വേദന എത്ര ആഴമുള്ളതാണെന്ന് ചിത്രീകരിക്കുന്നുണ്ട്. അചേതനമായ വസ്തുവിനെയോ മിണ്ടാപ്രാണിയായ ഒരു മൃഗത്തെയോ നഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയധികം വേദനയാണ് പുത്രന്റെ നഷ്ടത്തിൽ പിതാവിനുണ്ടാകുന്നത്. മറുതലിച്ച് പിതാവിനെ വിട്ടുപോയ മകൻ എല്ലാം നശിച്ചപ്പോൾ അവൻ അവിടെ ഇരുന്ന് അനുദപിച്ചു. താൻ പിന്നിട്ട വഴികളിൽ നടത്തിയ വിധങ്ങളെ അപ്പന്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഇങ്ങനെ അവിടെ ഇരുന്ന് ഓർക്കുകയാണ്. തന്റെ തിരിച്ചുവരവിന്റെ പാതയിൽ അവനെ കാത്ത് കണ്ണു നട്ടിരിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവിനെ അവൻ കണ്ടെത്തുന്നു. കൂലിക്കാരനാകുവാൻ ആഗ്രഹിച്ചു വന്ന് പുത്രത്വത്തിന്റെ അവകാശം അവന് ലഭ്യമാകി. ഇവിടെ വളരെ ആഴമേറിയ ദർശനത്തോടുകൂടെ തന്റെ പ്രിയപുത്രനെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ പിതാവിന്റെ ഒരു കഥയാണ് ഇവിടെ രേഖപ്പെടുത്തി. അവൻ പറയുന്നപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു എന്ന് അനുദപിച്ച് നിർവഴികളോടുകൂടെ കുറ്റബോധത്തോടെ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഇവിടെ ഇതാ ദൂരത്തുനിന്ന് തന്നെ തന്റെ പ്രിയപുത്രനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം തന്റെ പുത്രന് ഏറ്റുപറയാനുള്ള അവസരം അതിന് ശേഷമാണ് പിതാവ് നൽകുന്നത്. അതെ, തന്നെ പിതാവ് സ്വീകരിക്കുമോ എന്ന സംശയവും അതൊന്നുമില്ലാതെ അതിനെല്ലാം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹവിധിയായ പിതാവുണ്ട്. പുത്രത്വത്തിന്റെ എണ്ണമറ്റ അവകാശങ്ങളാണ് മേൽച്ചരമായ അങ്കി, മോതിരം, ചെരുപ്പ്, വിഭവസമർത്ഥമായ സദ്യയെല്ലാം അവന് വേണ്ടി സ്നേഹനിധിയായ പിതാവ് ഇവിടെ ഒരുക്കി വെക്കുകയാണ്. ആദ്യത്തെ 2 ഉപമയിലും ആടിനെയും ബ്രഹ്മയും ഉടമസ്ഥൻ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കാണാതെ പോയ പുത്രന്റെ കാര്യത്തിൽ സംഗതി വ്യത്യസ്തമാണ്. സ്വതന്ത്രമായ ഇച്ഛാശക്തിയോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ തന്റെ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് അനുതാപ ഹൃദയത്തോടെ നാഥന്റെ പാദപീഠത്തിങ്കിലേക്ക് കടന്നു വരുന്നത് ദൈവം ആഗ്രഹിക്കുകയാണ്. പിതാവ് പുത്രന്റെ തിരിച്ചുവരവിനായി വഴിയിലേക്ക് കണ്ണുനട്ട് കച്ചിരിക്കുന്ന ഒരനുഭവമാണ് ഇവിടെ കാണുക. നമ്മുടെ ചെറിയ അനുതാപത്തിൽ പോലും മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നവനാണ്
നമ്മുടെ നാഥൻ. അവനെ നിരാശപ്പെടുത്താതെ മാനസാന്തരപ്പെട്ടവനരികിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണാതെ പോയതിനെ അന്വേഷിച്ച് തേടി അതിനെ ചേർത്ത് പിടിക്കുന്ന പ്രാണനാഥനായി ക്രിസ്തുവിനെ അടുത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. അതേ പ്രിയമുള്ളവരെ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രം വന്നത്. നാം ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ നാം നഷ്ടപ്പെടുകയാണ്. നാം മാനസാന്തരപ്പെട്ട് തിരിച്ചു എന്നെങ്കിൽ സ്നേഹനിധിയായ നമ്മുടെ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ്, നമ്മെ തേടി വരുന്നവനാണ്, രക്ഷ നൽകുന്നവനാണ്. അതെ, നമ്മുടെ പ്രാണനാഥനായ ക്രിസ്തുവിനെ നിരാശപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്നുള്ള അനുതാപ ഹൃദയത്തോടെ നിർമിഴികളോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിലൂടെ ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന ഞങ്ങളെ കർത്താവെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രാണനാഥനായ ക്രിസ്തുവിന്റെ അടിമേറിയ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് പിന്നിട്ടവടികളിൽ വന്നുപോയ കുറവുകളെ ഏറ്റുപറയുന്നു. നാഥ, അവിടുത്തെ ഹിതം പോലെ സഞ്ചരിപ്പാൻ കൃപയേകണമേ. അങ്ങോട്ട് ചേർന്ന് നടപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. നസറയ, അങ്ങയുടെ പാദങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസ്നേഹത്തോടുകൾ പിൻപറ്റുവാൻ അവിടുത്തെ പരിശുദ്ധാവന ഞങ്ങളെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തിരകളൊഴിഞ്ഞൊരു തീരം നാഥായ നഗരം, സ്വാർത്ഥതയേറി നിറഞ്ഞൊരു യാനം നാഥായൻ ഹൃദയം. എന്നും മോഹന ദീപം കാണാൻ അടിയനിൽ വരമരുളൂ, നിത്യം താവകനാദം കേൾക്കാൻ അനുദിന കൃപയരുളൂ. അലകളിൽ ഒളിവിതറി അരികിൽ അണയും യേശുവേ, പൊരുൾ വഴിമൊഴി ചിതറി കൃപകൾ പൊഴിയും യേശുവേ. അരുളണമേ പരം ചൊരിയണമേ തവമനം, പാപിയായ എൻ്റെ മാനസേ. ചിമിഴിലെ തെളിയും ദീപം നാഥാ നിന്നിഴികൾ, ആർദ്രത മങ്ങി മറഞ്ഞൊരു ജന്മം നാഥാ നീകനിയു. എന്നും ജീവിതഗാനം പാടാ അടിയനു സ്വരമരുളൂ, നിത്യം യേശുവിൻ സ്നേഹം വാഴ്ത്താൻ അനുഗ്രഹ പ്രഭ ചൊരിയൂ. അലകളിൽ ഒളിമിതറി അരികിൽ അണയും യേശുവേ, പൊരുൾ വഴിമൊഴി ചിതറി കൃപകൾ പൊഴിയും യേശുവേ. അരുളണമേ തിരുവരം ചൊരിയണമേ തവമനം, പാപിയായ എൻ്റെ മാനസേ. അലകളിൽ ഒളിമിതറി അരികിൽ അണയും യേശുവേ, പൊരുൾ വഴിമൊഴി ചിതറി കൃപകൾ പൊഴിയും യേശുവേ. അരുളണമേ തിരുവരം ചൊരിയണമേ തവമനം, പാപിയായ എൻ്റെ മാനസേ.